ഹേ ഗായ്സ്, ടോമീസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ അടുത്താണ്, ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസാണ് താഴെ കാണുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ കാറുകളും എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ നിസാൻ ജി ടി ആറ് താഴെയുണ്ട്. ബെന്നി രാവിലെ നമ്മുടെ നിസാൻ ജി ടി ആറ് നന്നാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബെന്നിയെ നമ്മൾ ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യാനൊക്കെ തന്നെ വിളിച്ചേക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു കാറും കാര്യങ്ങളും തന്നെ വിൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് റേസും കാർ റേസും വിൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ബൈക്ക് റേസും ഉണ്ടായിരുന്നു, കാർ റേസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യാൻ താഴെ കയറി ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ ഈ റൂഫിൻ്റെ ഒക്കെ ടോപ്പിലൊന്ന് കയറിയതാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാതെ. എന്താ, നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. അപ്പം ഇന്നലെ നമ്മൾ ആ കാറ് വിൻ ചെയ്ത് തന്നെ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടാണ് ആ കാറിലെന്തോ വലിയൊരു ചിപ്പും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതെടുക്കാനായിരുന്നു നമ്മൾ ആ കാറ് പോയി വിൻ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ലെസ്റ്ററിന് ആ ചിപ്പും കൊണ്ടെന്തോ കുറേ സർവറും കാര്യങ്ങളൊക്കെ തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ അത്ര റിസ്ക് എടുത്ത് ആ റേസ് ജയിച്ചതും എല്ലാം തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബേസിന് ഉള്ളോട്ട് പോവാം. അപ്പോൾ അവിടെ ബെന്നി പണിയെടുക്കുന്നുണ്ട്. ബെന്നി ആ കാറിയും ചിപ്പും കാരണം തന്നെ അയച്ച് ലെസ്റ്ററിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ആ കാർ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം. പിന്നെ നമ്മുടെ അണ്ടർ വാട്ടർ മാഫിയ ബോസ് നമ്മളിന്ന് എന്തിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർ വാട്ടർ മാഫിയ ബോസിൻ്റെ വീട്ടിലോട്ടും കൂടി ഒന്ന് പോകണം. അപ്പോൾ നമ്മുടെ ബെന്നി നിസാൻ ജി ടി ആർ സെറ്റ് ആക്കിയിട്ട് നമ്മളിന്നലെ പൊളിച്ച് കൊണ്ടേ ബെന്നിക്ക് കൊടുത്തെങ്കിലും ബെന്നി ഇതേ സെറ്റാക്കി റെഡിയാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഓക്കെ, നമ്മളപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് ബെന്നി ലെസ്റ്ററും കൂടി എന്തൊക്കെയൊക്കെ കാറിൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇതൊക്കെ കണ്ട് ഇതേ ഒരു കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് എല്ലാവരും തന്നെ ചാനൽ കയറി സബ് ചെയ്തേക്കാം. എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചാൽ, ലൈക്ക് ടാർഗറ്റ് ആയിട്ട് 2500 ലൈക്സ് ആണ്. അത് എല്ലാവരും തന്നെ അടിച്ച് സെറ്റാക്കിയേക്കുക. അപ്പോൾ ഓക്കെ, പണിയും കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടി തന്നെയാണ് ഇന്ന് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ എല്ലാം തന്നെ സെറ്റ് ആയിരുന്നു. ലെസ്റ്ററിൻ്റെ അവിടെ ആ ചിപ്പും കാലം തന്നെ എടുത്ത് എന്തൊക്കെയോ സർവറും കാലം തന്നെ ഹാക്ക് ചെയ്യാനൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബെന്നി ഇവിടെയുണ്ട്. അപ്പോൾ ബെന്നി ഇപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്തായാലും അണ്ടർ വാട്ടർ മാഫിയ ബോസ് വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഒരു പവർ സാധനമാണ്. ഇത് നിങ്ങൾ എല്ലാവരും തന്നെ പേഴ്സണലായിട്ട് എടുക്കാൻ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ സീക്രട്ട് ബേസിൽ ഉപയോഗിക്കുന്ന വെഹിക്കിളായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ കയ്യിൽ ഈ വണ്ടി ഉണ്ടാവും. പിന്നെ നമ്മുടെ RGR 45 അടുത്തൊക്കെ ഈ വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ ടെക്നോ ഗെയിമേഴ്സിൻ്റെ വണ്ടിയും കാരണം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ എല്ലാം തന്നെ സെറ്റാണ്. അപ്പോൾ ഓക്കെ, അണ്ടർ വാട്ടർ മാഫിയ ബോസ് പിന്നെയും വിളിക്കുന്നുള്ളൂ. അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഫോണും കട്ടായിപ്പോയല്ലോ. അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഫോണും കട്ടായിപ്പോയി. അപ്പോൾ എന്തോ ഒരു അർജൻറ്റ് കാര്യം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ വെടിയപ്പും കാരണം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടു പോകണം. ഓഹ്, ഇപ്പോഴത്തേക്കും വലിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ നല്ല വരവ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബീച്ചിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട് വിട്ടു പോവാം. അപ്പോൾ ഓക്കെ, നൈസായിട്ട് പോവാം. അല്ലെങ്കിൽ ഈ വണ്ടീൻ്റെ അടിയും കാര്യങ്ങളും തന്നെ ഈ മണലിൽ തട്ടും. അതും വല്ലാത്ത സീനും കാണാൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ കുറേ നേരം വിളിച്ചു നോക്കിയിട്ടൊന്നും അങ്ങേര് ഫോൺ എടുക്കുന്നില്ല. അങ്ങേര് അർജൻറ്റായിട്ട് വരാൻ വേണ്ടി എന്താ അങ്ങേര് ഇപ്പോൾ ഫോൺ എടുക്കാത്തതെന്നും അറിയത്തില്ല. അപ്പോൾ ഓക്കെ, എൻ്റെ മോൻ, അവിടെ എന്തൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നോക്കി നോക്കാം. അവിടെ എന്തോ കുറേ വണ്ടികളും കാണാൻ തന്നെ കാണുന്നു. കുറേ തോക്ക് പിടിച്ച ആൾക്കാരൊക്കെ തന്നെ കാണുന്നുണ്ട്. എന്താ സംഭവമെന്നും കാര്യങ്ങളും ഒന്നും തന്നെ അറിയത്തില്ല. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ച് നോക്കി നോക്കാം. എൻ്റെ മോനെ, മിലിട്ടറീൻ്റെ ആൾക്കാരാണല്ലോ ഇവന്മാരെന്താ ഇവിടെ. ഓക്കെ ഗൈസ്, എന്തോ സംഭവം എന്നറിയില്ല. നമുക്ക് നൈസായിട്ട് ഒന്നും അറിയാത്ത നടന്ന് നോക്കാം. അപ്പം ബീച്ചിൽ കുറേ ആൾക്കാരൊക്കെ തന്നെ വന്ന് പോകുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, അവരെല്ലാരെന്നൊക്കെ തന്നെ വിചാരിച്ചോളൂ. അപ്പോൾ ഓക്കെ, എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. ആ നമ്മുടെ അണ്ടർ വാട്ടർ മാഫിയ ബോസ് അല്ലേ ആ നിലത്ത് കിടക്കുന്ന. ഈ കുറേ മിലിട്ടറീൻ്റെ ആൾക്കാരൊക്കെ തന്നെ ചുറ്റും ഉണ്ടല്ലോ. ഇവിടെ എന്താ സംഭവിച്ചേ ഒന്നും തന്നെ അറിയത്തില്ല. നമുക്കൊന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഒന്ന് നോക്കി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതിന്. അപ്പോൾ ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ അണ്ടർ വാട്ടർ മാഫിയ ബോസിനെ അവരെ ഏതാണ്ട് പിടിച്ചു വെച്ചേക്കുവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എൻ്റെ മോനെ, സീനാണല്ലോ. അപ്പോൾ അതേ അവരൊക്കെ അതേ വണ്ടിയെടുത്ത് പോകാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അതേ അവരൊക്കെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ മിലിട്ടറി ആയത് കൊണ്ട് നമ്മുടെ മിലിട്ടറിക്കാണെങ്കിൽ നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാത്തത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാണ്ട് നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, അവർ ഏതാണ്ട് വണ്ടിയും കാലം തന്നെ എടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ അണ്ടർ വാട്ടർ മാഫിയ ബോസ് ആ രണ്ടാമത്തെ വണ്ടിയിലാണ് ഉള്ളത്. ഇവന്മാരെന്ത് നമ്മുടെ അണ്ടർ വാട്ടർ മാഫിയ ബോസിനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു പിടുത്തമില്ല. എന്താണെന്ന് അറിയാണ്ട് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. എന്താ നമ്മുടെ ഇത്രയും ബോഡി ഗാർഡ്സ് ഈ വീട്ടിലുണ്ടായിട്ട് എങ്ങനെ അണ്ടർ വാട്ടർ മാഫിയ ബോസിനെ ഇവരൊന്ന് പിടിച്ചോണ്ട് പോയിന്നും പിടുത്തമില്ല. നമുക്ക് എന്തായാലും ഈ ഇവിടുത്തെ ബോഡി ഗാർഡ്സിനോട് പോയി വെച്ചാൽ ചോദിക്കാം. ബോഡി ഗാർഡ്സിനെ പോയി നോക്കാം. അപ്പോൾ അവരെയും വേദിച്ച് എങ്ങനെയാണ് ഈ മിലിട്ടറി അവിടെ ഒന്ന് കയറിയെന്ന് അറിയത്തില്ല. അതേ ആ വണ്ടിയിൽ അങ്ങനെ ആ വണ്ടിയൊക്കെ തന്നെ എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് ഉള്ളിലോട്ട് കയറി നോക്കാം. ഓക്കെ, ഇവിടെയുള്ള ബോഡി ഗാർഡ്സിനൊക്കെ ആ മിലിട്ടറി കൊന്നിട്ടുണ്ടല്ലോ. ഈ ഇവന്മാരെന്താ നമ്മളോട് ഇത്രയും പണി ചെയ്ത്, നമ്മൾ മിലിട്ടറീനെയൊക്കെ കുറേ സഹായിച്ചാണ്.
അപ്പോൾ എൻ്റെ മോനെ, അപ്പോൾ ഇവരൊക്കെ തന്നെ കൊന്നിട്ടെങ്കിൽ ഒരുത്തനും പോലും ജീവനോടെ വെച്ചിട്ടില്ല. ഓക്കെ, എല്ലാം തന്നെ മരിച്ചു കിടന്നു നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ, സോ ഒരുത്തന്ത ഇവിടെ ജീവനോടെ ഇരിക്കുന്നു. നമുക്ക് ഇവൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇവൻ ആകെ തന്നെ അവസ്ഥയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവനോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, മിലിറ്ററിക്കാർ രാവിലെ വന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടർമാട്ടം മാഫിയ ബോസിനെ പുറത്തോട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ ഫുൾ അവർ ഓപ്പൺ ഫയർ ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സിനൊക്കെ തന്നെ കൊന്നു എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ കൊന്നു തീർത്തും തന്നെയാണ് ഇവൻ പറയുന്നത്. എൻ്റെ മോൻ, ഇത്രയും വലിയ പണിയൊക്കെ ചെയ്തോ മിലിറ്ററി? അപ്പോൾ നമുക്ക് എന്തായാലും മിലിറ്ററി ക്യാനലിൽ ഒന്ന് വിളിച്ച് നോക്കാം. മിലിറ്ററി ക്യാനൽ അറിയാണ്ട് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഓക്കെ, മിലിറ്ററി ക്യാനൽ നമ്മൾ വിളിച്ചു. അപ്പോൾ മിലിറ്ററി ക്യാനൽ പറഞ്ഞു, മിലിറ്ററി ക്യാനൽ ഒരു സ്ഥലത്തോട്ട് നമ്മളോട് ചെല്ലാനാണ് പറഞ്ഞു. മിലിറ്ററി ക്യാനൽ അവിടെ ഉണ്ടോ, അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. മിലിറ്ററി ക്യാനൽ നേരിട്ട് മീറ്റ് ചെയ്യുക, ഫോണിൽ കൂടെ ഒന്നും തന്നെ പറയാൻ പറ്റില്ല എന്നൊക്കെ തന്നെ മിലിറ്ററി ക്യാനൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും മിലിറ്ററി ക്യാനൽ വിളിച്ച സ്ഥലത്തോട്ട് പോകാം. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഫ്രണ്ടിനെ നമുക്ക് സേവ് ചെയ്തെടുക്കണം ഈ മിലിറ്ററിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നേരെ ചെല്ലാം. നമ്മുടെ വണ്ടി നമ്മൾ ഏതാണ്ട് അപ്പുറത്തെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ആ മിലിറ്ററി ക്യാനലിൽ കാണാൻ പോവാം. അപ്പോൾ എന്തോ ഒരു വലിയ സീനൊക്കെ തന്നെ നമ്മുടെ ഈ സിറ്റിയിൽ നടക്കുന്നുണ്ട്. നമുക്കെതിരായിട്ട് എന്തോ ഒരു വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്താ സംഭവം കാര്യങ്ങളും ഒന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ അങ്ങ് വണ്ടി പോകും. ഇതിലൊരു വഴിയും കാര്യം തന്നെ ഉണ്ടായിരുന്നോ? അപ്പോൾ നമ്മൾ ഇതിലെ തന്നെ അങ്ങ് എടുത്തു. ഇവിടെ എന്തോ ഒരു സ്റ്റാച്ചുവോ? ഏയ്, ഇതന്നെ ഇത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പേര് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇതെന്താ സംഭവം? ഒരു സ്റ്റാച്ചു ഇവിടെ നിൽക്കുന്നു. അപ്പം ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ മോൻ, ഇവൻ അനങ്ങത്തില്ല. ഇവൻ സ്റ്റാച്ചു തന്നെയാണോ? അപ്പോൾ നോക്കി നോക്കാം. ഓ ഗൈസ്, അപ്പോൾ ഇത് ഇവൻ അനങ്ങൂട്ടോ? ഇവനും ബോധമൊക്കെ ഉണ്ട്. ഇതേ, അവനും മനുഷ്യനാണ്. നമ്മളൊരു സ്റ്റാച്ചു ആണ്. നമ്മളൊരു ഇടി കൊടുത്തത്തേക്ക് സ്റ്റാച്ചു ഒക്കെ പൊളിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അണ്ടർവാട്ടം മാഫിയ ബോസിന് രക്ഷിക്കാനുള്ള പരിപാടിയും കാരണം തന്നെ നോക്കണം. ഇപ്പോളന്മാരൊക്കെ ഈ വണ്ടീൻ്റെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നു. അപ്പോൾ നമ്മളെന്തായാലും എവിടേക്ക് ആരേക്ക് ഇടിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ടൈമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലോട്ട് വിട്ട് പോവാണ്. നമ്മുടെ മിലിറ്ററി ക്യാനൽ പറഞ്ഞ ലൊക്കേഷനിലോട്ട്. അപ്പോൾ മിലിറ്ററി ക്യാനൽ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ദേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളിതേ ഈ ഷിപ്പ് യാർഡിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ മീറ്റപ്പും കാര്യങ്ങളും തന്നെ ആരും അറിയാണ്ടിരിക്കാനാണ് ഈ ഷിപ്പ് യാർഡ് ഇങ്ങോട്ട് മിലിറ്ററി ക്യാനൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഇതായിട്ട് തന്നെ മിലിറ്ററി ക്യാനൽ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ വലിയ സീൻ നടക്കുന്നുണ്ടെന്നൊക്കെ തന്നെ മിലിറ്ററി ക്യാനൽ എന്തൊക്കെയോ പേടിച്ച് പേടിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ചെന്നാൽ എന്താ സംഭവം കാര്യങ്ങളൊക്കെ തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയാണ് മിലിറ്ററി ക്യാനൽ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കണ്ടെയ്നർ ഇപ്പോൾ എത്ര നാലാമത്തെ പിയറോ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നെ മിലിറ്ററി ക്യാനൽ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ലൊക്കേഷൻ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മറ്റാണ് മിലിറ്ററി ക്യാനുള്ളത്, നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഓക്കെ, മിലിറ്ററി ക്യാനൽ അപ്പോൾ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഈ വേണ്ട നമുക്ക് നൈസ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ, ഈ സൈഡിൽ കിടക്കട്ടെ. നമുക്ക് മിലിറ്ററി ക്യാനുള്ള തന്നെ ചോദിക്കുക, എവിടെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? മിലിറ്ററി ക്യാനൽ അറിയാണ്ട് എങ്ങനെ നമ്മുടെ അണ്ടർവാട്ടർ മാഫിയ ബോസിനെ സോൾജേഴ്സ് പിടിച്ചുകൊണ്ട് പോയേന്ന്. അപ്പോൾ മിലിറ്ററി ക്യാനൽ പറയുന്നത് മിലിറ്ററി ക്യാനൽ ഇപ്പോൾ സേഫ് അല്ല, എന്തോ വലിയ എന്തോ പ്ലാനിങ് കാര്യങ്ങൾ തന്നെ ഇവർക്കെതിരെ നടക്കുന്നുണ്ട്. മിലിറ്ററി ക്യാനൽ ഫ്രാങ്കിൽ നിന്ന് കുറേ പൈസയും കാലം തന്നെ വാങ്ങുന്നത് നമ്മുടെ ഈ മിലിറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ജനറലിന് അറിയാം. അപ്പോൾ മിലിറ്ററി ക്യാനലിൻ്റെ ടോപ്പിലുള്ള ആളാണ് മിലിറ്ററി ജനറൽ. അപ്പോൾ ഈ ജനറലിൻ്റെ ഓർഡേഴ്സ് പ്രകാരമാണ് നമ്മുടെ അണ്ടർമാട്ടർ മാഫിയ ബോസിനെ മിലിറ്ററി അറസ്റ്റ് ചെയ്തു ഒക്കെ തന്നെ. അപ്പം മിലിറ്ററിക്ക് അപ്പം ഫ്രാങ്ക്ലിനെ അടുത്ത് അറസ്റ്റ് ചെയ്യാനൊക്കെയാണ് മിലിറ്ററി ജനറലിൻ്റെ പ്ലാൻ. അപ്പോൾ ഈ സിറ്റിയിലുള്ള മാഫിയേൻ്റെ എല്ലാ ആൾക്കാരെയും തന്നെ, അതായത് എല്ലാ മാഫിയ മെമ്പേഴ്സിനെ അകത്താക്കി ഈ നമ്മുടെ സിറ്റി ലോസ് ആഞ്ചലസ് സിറ്റി ക്ലീൻ ആക്കാനാണ് ജനറലിൻ്റെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ തന്നെ ആപത്തിലാവും. അപ്പോൾ ഈ മിലിറ്ററി ക്യാനലും പറയുന്നത് മിലിറ്ററി ക്യാനൽ എങ്ങനെ രക്ഷിക്കണം, കാരണം ആ ജനറൽ ഇതൊക്കെ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ ഈ മിലിറ്ററി ക്യാനലിലെ ജോലി കാര്യങ്ങൾ തന്നെ പോകും, മിലിറ്ററി ക്യാനലും അറസ്റ്റിലാവും. അപ്പോൾ ഓക്കെ, നമുക്ക് വല്ലാത്ത പണിയാണ് കിട്ടിയത്. അപ്പോൾ എന്താ സംഭവിച്ച കാലമൊന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താ ഇനി അടുത്ത പ്ലാനും കാലം തന്നെ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ ആകെ സീറോയിലാണ് നിൽക്കുന്നത്, എൻ്റെ മോനെ സീന്. അപ്പോൾ നമുക്കെന്തായാലും ബെന്നീൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ നമുക്കെന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ബെന്നി മച്ചാൻ്റെ അടുത്തോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി നൈസായിട്ട് എന്തായാലും നമ്മുടെ ഷോറൂമിൽ കൊണ്ട് ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഈ വണ്ടിയായിട്ട് കളിക്കേണ്ട, എന്തായാലും നമ്മൾ എന്താ പറയുക, നമ്മളെ പെട്ടെന്ന് ഐഡൻറ്റിറ്റിയൊക്കെ ചെയ്യാൻ പറ്റും ഈ വണ്ടി നമ്മൾ നടന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഷോറൂമിൽ തന്നെ ഈ വണ്ടി കൊണ്ടുപോയി ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോറൂമിലുണ്ടായിരുന്ന വർക്കേഴ്സ് വിളിച്ച് പറയുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ നേരെ എന്തോ ഷൂട്ടൗട്ടും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെന്ന്, ലോസ് ക്യാം മെമ്പേഴ്സാണ് ഷൂട്ടൗട്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്തോ സംഭവം, എൻ്റെ മോനെ, വലിയ സീനാണല്ലോ. ഇതാരാണ് വെടിയൊക്കെ? നമ്മുടെ ബെന്നി ആ ഷോറൂമിൽ തന്നെയാണോ ഉള്ളത്? അപ്പോൾ നോക്കി, എൻ്റെ മോൻ, ഇതാരൊന്നും ഒരു പിടുത്തമില്ല. ഇവന്മാരെ നമ്മുടെ ഷോറൂമിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. നമുക്ക് എന്തെങ്കിലും ഗണ്ണും എടുത്തേക്ക്, നമ്മളടുത്തൊരു മെഷീൻ കണ്ണുണ്ട്, നമ്മളത് പൊട്ടിച്ച് കൊടുക്കുവാണ്. ഓ, ഇവന്മാർ നമ്മുടെ ഷോറൂമിൽ, നമ്മുടെ ബെന്നി അവിടെ കിടക്കുന്നു. ബെന്നിന് ഇവന്മാർ വെടി വെച്ചോ ഒന്നും തന്നെ അറിയത്തില്ല. ഓ, ബെന്നിൻ്റെ ഗേൾ ഫ്രണ്ടും അവിടെ കിടപ്പുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എൻ്റെ മോൻ, ഇവന്മാരെന്ത് പണിയാണ്! ഇവന്മാരെ നമ്മൾ ഒന്നൊരു ദിവസം അവിടെ ഷോറൂമിൽ കയറി അറ്റാക്ക് ചെയ്ത് നമ്മൾ പൊടിച്ച് കൊടുത്താണ്. ഇവന്മാരിത് വീണ്ടും പണിയുന്നു.
ഓക്കെ, എല്ലാം തന്നെ നമ്മൾ അടിച്ച് തീർന്നിട്ടുണ്ട്. ഒരുത്തോണ്ട് വീണ്ടും വീഡിയോ ചോദിച്ചോണ്ടിരിക്കുന്നു, അവനെ നമ്മളെ അടിച്ച് കൊന്നു ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനെ നമ്മുടെ ബെന്നി പറയുന്ന ലോസ്റ്റ് ക്യാം പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിന്ന് തിരിച്ചടിക്കും. ഇപ്പോൾ ഇന്നും നമുക്ക് ഫുള്ള് പണികളോടെ പണികളാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ ലോസ്റ്റ് ക്യാം ബേസിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ ബേസിന് ചെയ്തതിന് നമ്മളെന്തായാലും തിരിച്ചു പോയി പണിയാൻ പോവാണ്. അപ്പോൾ ഇവന്മാരുടെ വണ്ടിയൊന്നും ഇവിടെ ബാക്കി വേണ്ട, ബാക്കിയെല്ലാം തന്നെ ബെന്നി ക്ലിയർ ആയിക്കോളും. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഓക്കെ, ഈ വണ്ടി അങ്ങനെ പൊട്ടി തെറിച്ചിട്ടുണ്ട് എൻ്റെ മോനെ സീൻ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഒരു സീനും ഇല്ല. ഇപ്പം നമുക്ക് കുറേ പണി കിട്ടിയതുകൊണ്ട് ഇനിയൊരു അടുത്ത പണി കിട്ടിയാലും നമുക്ക് സീനില്ല, നമ്മളെല്ലാം തന്നെ നേരിടും. അപ്പോൾ ഓക്കെ, പെട്ടെന്ന് തന്നെ ലോസ് ക്യാം ബേസിൻ്റെ അങ്ങോട്ട് പോയി. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡയമണ്ട് കാസിനോൻ്റെ അടുത്താണ് ലോസ് ക്യാം ബേസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടിച്ചതിന് ഫയർഫോഴ്സും കാലം തന്നെ പോകുന്നില്ല. ഇപ്പം നമ്മൾ ഫയർഫോഴ്സിൽ നിന്ന് ഇടിച്ച് കയറേണ്ടി ആയിരുന്നു, ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഏതാണ്ട് ലോസ് ക്യാം ബേസിനടുത്തോട് എത്താനായിട്ടുണ്ട്. നമ്മൾ പറന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവന്മാരങ്ങ് തീർത്ത് കൊടുക്കാൻ പോകണം. എന്ത് സംഭവിച്ചാലും സീൻ, നമ്മൾ അവന്മാരങ്ങ് അടിച്ച് തീർക്കാൻ പോകണം. നമ്മുടെ ബെന്നീനെ തൊട്ടോ മരുന്ന് നമ്മൾ വെറുതെ വിടത്തില്ല. ഓക്കെ, നമുക്ക് ഇടിച്ച് കൊടുക്കാം. രണ്ടു മൂന്ന് പേരെ നമ്മൾ ഇടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മോൻ, ഇത് കുറേ പേരുണ്ടല്ലോ. ഓക്കെ, കൊടുത്തിടാം. നമുക്ക് എന്തായാലും ഗണ്ണ് മാറ്റിയടിക്കാം. നമ്മുടെ അടുത്ത് കാർബൈൻ റിഫിലുണ്ട്, അതെടുത്ത് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അവനങ്ങ് അടിച്ചിട്ട്. ഓ, ഇതിലൊക്കെ തന്നെ സൈലൻസറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ നമുക്ക് നേരത്തെ മിഷനും കാലം തന്നെ തന്നപ്പോഴാണ് ഇതിന് സൈലൻസും കാലം തന്നെ ലെസ്റ്റർ പിടിപ്പിച്ച് തന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഒച്ചയും കാലം തന്നെ വരാത്തത്. ഓക്കെ, എല്ലാം തന്നെ അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെയൊക്കെ തന്നെ വരുന്നുണ്ട്. നമുക്ക് അടിക്കാം. അപ്പോൾ അങ്ങ് നിർത്തം വരുന്നുണ്ട്. അവൻ അടിച്ചിട്ടുണ്ട്, ഇവൻ്റെ അങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, അവൻ്റും കൊടുത്ത് ഇനി ഷോർട്ട് ഗൺ എടുത്ത് അങ്ങ് പൊട്ടിക്കാം. അപ്പോൾ അവൻ്റെ പൊട്ടിച്ചു ഇവിടെ എടുത്തനെ, അവനെ നമ്മളതിനെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോൻ, ഇവന്മാരൊക്കെ കൂടി നമ്മുടെ ബേസിൽ കയറിയാണ് പണിയാൻ വന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കി ഇനിൻ്റെ അകത്ത് ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്കിയേക്കാം. അപ്പോൾ ഓക്കെ, എൻ്റെ മോൻ ഒരുത്തന്തേ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവനെ ജീവനോടാണ് പിടിച്ചേക്കുന്നത്. നമുക്ക് ഇവനെയും കൊണ്ട് പറയിക്കുക, ഇവർ എന്തിനാണ് നമ്മുടെ ഷോറൂമിൽ കയറി അറ്റാക്ക് ചെയ്തതെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളിത് എവിടെയാണ്? ഒരു പിടുത്തമില്ലല്ലോ. ഇത് എവിടെയാണ്? ഇത് ലോസ് ക്യാം മെമ്പേഴ്സാണല്ലോ ഇവിടെ ഉള്ളത്. എൻ്റെ മോൻ, ഇത് എവിടെ? ഒരു ഭയങ്കര ഒരു സ്ഥലത്ത്. ഓക്കെ, അപ്പം നമ്മളെ ആരോ തലക്കടിച്ചാൽ മാത്രം നമുക്ക് ഓർമ്മയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ്. ഇത് ആരൊക്കെയാണെന്നൊരു പിടുത്തമില്ല. അപ്പം പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഏറ്റു വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മളോട് ഏറ്റു വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം ഇങ്ങനോട് സംസാരിക്കുക, ഇവർ ലോസ് ക്യാം മെമ്പേഴ്സാണ്. നമുക്കിപ്പം നമ്മുടെ കയ്യിൽ വെപ്പൺസും കാലം തന്നെ ഇല്ല. എല്ലാം തന്നെ ഇവരെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ വെപ്പൺസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മളോട് പറയുന്ന ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ നമ്മുടെ ബേസിക് കയറി അറ്റാക്ക് ചെയ്ത്, നമ്മുടെ ഷോറൂമിൽ കയറി അറ്റാക്ക് ചെയ്തത്. അത് ഫ്രാങ്കിലിൽ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ അറ്റാക്ക് ചെയ്ത്. ഫ്രാങ്കിൽ എന്തായാലും തിരിച്ചടിക്കാൻ വേണ്ടി ഇവരുടെ ബേസിൽ വരുമെന്ന് അറിയാം. അപ്പോൾ എല്ലാം തന്നെ ഇവരുടെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് മിലിറ്ററി ജനറൽ അയാളെ കൊല്ലണം. മിലിറ്ററി ജനറൽ നമ്മളെ പണിയാൻ പോകുന്നതൊക്കെ തന്നെ ഇവർ അറിഞ്ഞു. കാരണം ഇവർക്കും അങ്ങേര് ഒരു ഭീഷണിയാണ്. ഈ ലോസ് ആഞ്ചലസിലെ എല്ലാ മാഫിയ മെമ്പേഴ്സിനും അങ്ങേര് കൊല്ലുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങേര് ഇവരെയൊക്കെ തന്നെ തേടി നടക്കുകയാണ്. എല്ലാവരുടെ ജീവനും ആപത്താണ്. അപ്പോൾ നമ്മുടെ അടക്കമാണെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു പ്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ മിലിറ്ററി ജനറൽ, ആ മിലിറ്ററി ജനറലിൻ്റെ മോനെ നമ്മൾ തട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മാഫിയ ബോസിനെ, നമുക്ക് അണ്ടർ വാട്ടർ മാഫിയ ബോസിനെ രക്ഷിക്കാം. പിന്നെ ഈ ആ മിലിറ്ററി ജനറലിൻ്റെ ശല്യം എന്നേക്കായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം മിലിറ്ററി ജനറലിൻ്റെ മോൻ ഇന്ന് പകൽ ഒരു പാർക്കിലോട്ട് വരും. അപ്പം അവിടെ ബോഡി ഗാർഡ്സും കാലം തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ബോഡി ഗാർഡ്സിൻ്റെ വേഷം മാറി നമ്മളൊരു ബോഡി ഗാർഡ്സിനെ പോലെ ഡ്രസ്സും കാലം തന്നെ ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ആ മിലിറ്ററി ജനറലിൻ്റെ മോനെ നമ്മൾ തട്ടിക്കൊണ്ട് വരണം എന്നാണ് അങ്ങേര് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങേരുടെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ വരും. ഇങ്ങേരുടെ ലോസ് ക്യാം മെമ്പേഴ്സ് നമുക്ക് നമ്മുടെ കൂടെ വരും. കാരണം ഇങ്ങേർക്കൊരു വിശ്വാസത്തിന് വേണ്ടിയാണ് ഇങ്ങേർ അവരെ അയക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും നമ്മൾ പോവുകയാണ്. നമ്മളെന്തായാലും നമ്മുടെ ലെസ്റ്ററിനോടും കൂടി ആലോചിച്ചിട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ കെട്ടിടം ആട്ടോ. എൻ്റെ മോൻ, ഇത് വലിയൊരു ഹോട്ടൽ മറ്റോ ആണ്. അപ്പോൾ ഇവർ ഹോട്ടലും കണ്ടാണ് ഇവരിപ്പോൾ ഉള്ളത്. എൻ്റെ മോൻ, അപ്പോൾ ലോസ് ക്യാം മെമ്പേഴ്സിൻ്റെ ഒരു വലിയ ഹോട്ടലോ അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇനിയും ഇൻറ്റീരിയർ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കാർ ഇവർ പറയുന്ന താഴെ ഗാരേജിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് താഴെ ഗാരേജിലോട്ട് ചെല്ലാം. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു താഴത്തെ ഗാരേജ്. ഓക്കെ, നമ്മുടെ കാർ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഇത് സേഫാണ്. അപ്പോൾ ഇവർ
പറഞ്ഞ് നമ്മുടെ കാർ ഇവർ നന്നാക്കി സെറ്റാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ വാഷിംഗ് കാര്യം തന്നെ ചെയ്ത്, കാരണം ഇതിൽ ഫുൾ ചോരയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഫ്രണ്ട് ലൈറ്റൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ ഇവർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോസ്റ്റ് ടൈം മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂടെ ഏതാണ് ടീം അപ്പ് ചെയ്യാൻ നമ്മളൊരു എന്താ പറയുക ഒരു ധാരണയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയാണ്, അവർ നമ്മളെ കുറേ കാര്യം തിരിച്ച് സഹായിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ലെസ്റ്റനോട് പോയി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയണം. അപ്പോൾ നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലോട്ടാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ലെസ്റ്റൻ്റെ സീക്രട്ട് ബേസിലോട്ട് അങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയണം, നമുക്ക് സംഭവിച്ചെല്ലാം തന്നെ പറയണം. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞാൽ മാത്രമേ നമ്മളെന്തായാലും ലോസ് ഗ്യാങ് മെമ്പേഴ്സിനോട് കൂടത്തുള്ളൂ. അപ്പോൾ ലെസ്റ്ററാണ് നമ്മളെന്താ പറയുക ഫ്രാങ്ക്ലിൻ്റെ അച്ഛനെയൊക്കെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് ലെസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബെന്നി ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ഇവിടെ തന്നെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് ഉള്ളിലോട്ട് കയറി ലെസ്റ്ററിനോട് സംസാരിക്കും, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഉള്ളിൽ കയറി എല്ലാം തന്നെ പറഞ്ഞ് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ ഇവിടെ ഉണ്ട് പോകും, നമ്മുടെ ട്രെവർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബെന്നി ഇവിടെ, ബെന്നിൻ്റെ വണ്ടി പുറത്ത് കിടപ്പുണ്ടെങ്കിലും ബെന്നി ഇവിടെ ഇല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് സംസാരിക്കാം ലെസ്റ്ററിനോട്. അപ്പോൾ ലെസ്റ്ററും പറയുന്നത് എന്തായാലും നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ലോസ് ക്യാമ്പ് മെമ്പേഴ്സ് സജസ്റ്റ് ചെയ്ത പ്ലാൻ ഒരു അടിപൊളി പ്ലാനാണ്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ ലെസ്റ്റർ അത് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എന്തായാലും അവളോട് ഒറ്റയ്ക്ക് പോകണം, നമ്മുടെ ട്രെവറിനെയും കൂട്ടി പോകാനാണ് ലെസ്റ്റർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലോസ് ക്യാമ്പ് മെമ്പറിൻ്റെ ലോസ് ക്യാമ്പ് ബോസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞ അക്സെപ്റ്റും കാര്യം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കെന്നാൽ അത് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം നമുക്കെന്തായാലും ഇവിടെ നിന്ന് കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ലോസ് ക്യാമ്പ് ബേസിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് അവിടെ ലോസ് ക്യാമ്പ് മെമ്പേഴ്സ് രണ്ടുപേരെ കൂട്ടിയിട്ട് വേണം പോയിട്ട് വേണം നമുക്ക് ഈ പ്ലാനും കാര്യം തന്നെ സെറ്റാക്കാൻ വേണ്ടി ആ മാ മിലിറ്ററി ജനറലിലെ മോനെ നമ്മൾ പിടിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രസ്സും കാണാൻ തന്നെ മാറാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാണാൻ തന്നെ മാറി, ബോഡി ഗാർഡ്സിനെ പോലെ ഡ്രസ്സും കാണാൻ തന്നെ മാറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ട്രെവറും കാര്യങ്ങളൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ലോസ് ക്യാമ്പ് ബേസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സിയാനടുത്ത് തന്നെ നമുക്ക് പോകാം അങ്ങോട്ട്. അവരവിടെ നമ്മുടെ ബോഡി ഗാർഡ്സിൻ്റെ വണ്ടിയും കാണാൻ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ധൈര്യത്തിനാണ് ലോസ് ക്യാമ്പ് മെമ്പേഴ്സ് നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ കോംപ്രമൈസ് പോലത്തെ ടോക്കൺ കാണാൻ തന്നെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ എന്തൊക്കെയോ ഒരു പ്രഷൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമ്മൾ ചതിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് നമ്മുടെ ട്രെവറിനെ നമ്മളൊരു ഇതിനു വേണ്ടി വിളിക്കുന്നത്. കാരണം ട്രെവറാണ് ലോസ് ക്യാമ്പ് മെമ്പേഴ്സായിട്ട് ആദ്യം ശത്രുക്കൾ. അപ്പോൾ ട്രെവറിനോട് അവരെന്തെങ്കിലും തന്നെ ചെയ്യുമെന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. അപ്പോൾ എന്തായാലും എല്ലാം തന്നെ ഒരു ഇതാണ്, നമ്മൾ നേരെ ചെല്ലുവാണ്. അപ്പോൾ നമ്മുടെ അണ്ടർവാട്ടർ മാഫിയ ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കുന്നത്. അപ്പോൾ ആ മാഫിയ ഹോട്ടലിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തണം, പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ ആ മാഫിയ ഹോട്ടലിലോട്ട്. അപ്പോൾ അതൊരു വലിയ ഹോട്ടൽ തന്നെയാണ്. നമ്മൾ കയറി ഫുൾ ഇൻറ്റീരിയർ ഒന്നാമത്തെ കണ്ടില്ല കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ കുറേ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാഫിയ ബോസിനെ വിളിച്ചപ്പോൾ നമ്മൾ ആ ലോസ് ഗ്യാങ് മെമ്പറിൻ്റെ എന്താ പറയുക ബോസിനെ വിളിച്ചപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, സെറ്റ് എൻ്റെ പോലെ എല്ലാം തന്നെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ, അവർ രണ്ട് മൂന്ന് ബോഡി ഗാർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് ബോഡി ഗാർഡ്സിനാണ് വിട്ടേക്കുന്നത്. അപ്പോൾ രണ്ട് പേരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബോസിനെ വിളിച്ചപ്പോൾ ഈ ബോസ് പറഞ്ഞത് ആ ആർമി ജനറലിൻ്റെ മോൻ്റെ സെക്യൂരിറ്റി കുറച്ച് ടൈറ്റാണ്, അപ്പോൾ നമ്മളെന്തായാലും നമ്പേഴ്സ് ലെസ്സാക്കി പോകണ്ട, അവരെ ഫുള്ള് എടുത്തിട്ട് നമ്മൾ ഈ സെക്യൂരിറ്റി വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. പക്ഷേ ജനറലിൻ്റെ മോൻ നമ്മുടെ കസ്റ്റഡിയിലും ആക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ അന്നേരമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ബോസ് പറഞ്ഞത്. അന്നേരം ബാക്കി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാം തന്നെ റെഡിയായി സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഈ വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വെച്ചാണ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ വണ്ടി ഒന്ന് എടുത്ത് നോക്കാം, ഇത് എന്ത് വണ്ടിയാണ്. അപ്പോൾ ഫുള്ളി ആർമേഡൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഫുള്ളി ബുള്ളറ്റ് പ്രൂഫ് ആണോ ഒന്നും തന്നെ അറിയത്തില്ല. ഇത് സെറ്റൊരു ഓഫർ വണ്ടിയാണ്, പുറകിലൊരു ആർമി എന്നൊക്കെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരും അങ്ങ് വണ്ടിയിലോട്ട് ഒന്ന് കയറട്ടെ. അപ്പോൾ ഓക്കെ, ഇവരും അങ്ങനെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. ഒരുത്തൻ്റെ ബാക്കിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ്റെ അപ്പുറത്തോട്ട് കയറാൻ പോകുന്നുണ്ട് അവനാ. ഓക്കെ, അവനും ബാക്കിലാണ് വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ സെറ്റ്. അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു പാർക്കിലോട്ടാണ് നമ്മളിഞ്ഞി പോകുന്നത്. അപ്പോൾ ഓക്കെ, ഓ ഇതൊക്കെ തുറന്ന് തരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ടയർ സ്മോക്ക് ഏതാണ്ട് ചുമപ്പും കാണാൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആ പാർക്കിൽ ആ മാഫിയ ആ പാർക്കിലെ ആർമി ജനറലിൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്ന് അങ്ങേര് വരുന്ന റൊട്ടീനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് നമ്മളെ അവിടെ നിന്ന് തന്നെ നമുക്ക് അങ്ങേരെ പിടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ ഓക്കെ, നമ്മൾ ഏതാണ്ട് ആ പാർക്കിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അവൻ വരാൻ എത്താനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. അവൻ എത്തുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പോട്ടും കാലം തന്നെ പ്ലാൻ ചെയ്തെല്ലാം തന്നെ സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അങ്ങ് പാർക്ക് ചെയ്തിടണം. എന്തായാലും അവന്മാരുടെ ശ്രദ്ധയിൽപ്പെടരുത്, കാരണം അവന്മാരുടെ അതേക്കൂട്ട് തന്നെ സെയിം വണ്ടി തന്നെയാണിത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ്
ഇവിടെ എങ്ങോട്ട് പാർക്ക് ചെയ്ത് ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്തിടാം. അപ്പൊ ഈ വീടിന്റെ ഈ സൈഡിലും മറ്റുമായിട്ട് നമുക്ക് ഈ വണ്ടി നൈസായിട്ട് അങ്ങ് ഓളിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഈ വണ്ടി ഇത് ഇവിടെ അങ്ങ് കിടക്കട്ടെ, ഇവിടെ അപ്പോൾ സെറ്റായിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം പോകാൻ നേരത്തെ ഈ വണ്ടി ഇങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് പുറത്തും കൂടെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവന്മാരുടെ അടുത്ത് ഗണ്ണുണ്ട്, നമ്മുടെ ട്രവറിൻ്റെ അടുത്ത് നമുക്കൊരു ഗണ്ണ് കൊടുക്കണം. അപ്പോൾ അവൻ ഏതാണ്ട് അപ്പുറത്തെ അങ്ങോട്ടുള്ള ലൊക്കേഷനോട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അവനെ അങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവരോട് നമുക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പറഞ്ഞേക്കാം. അങ്ങനെ ഓക്കെ, നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ കൂട്ടൊരു വണ്ടിയാണ് അങ്ങോട്ട് വരുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറ എടുത്തൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കി നോക്കാം, അത് തന്നെയാണോ വണ്ടിയെന്ന്. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ കൂടെ തന്നെ വണ്ടിയാണ്, അപ്പോൾ അത് തന്നെയാണ് വണ്ടി. അപ്പോൾ അവൻ എന്തായാലും പുറത്തിറങ്ങട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവരവിടെ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം അവരുടെ സെക്യൂരിറ്റി കാണാൻ തന്നെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഓക്കെ, നമ്മുടെ കൂടെ തന്നെ സെക്യൂരിറ്റി ആണ്. ഇവനെന്താ വെള്ളത്തിൽ കൂടെ ചാടി നടക്കുന്ന ഒരു പിടുത്തില്ല. അപ്പോൾ അവനൊക്കെ അതേ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിലങ്ങ് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ നൈസായിട്ട് ഫോളോ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വെപ്പണും കാലം തന്നെ നമ്മുടെ അടുത്ത് സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ അവന്മാരെ നമുക്ക് പോയി പിടിക്കണം. അപ്പോൾ നമ്മൾ അവർ അയില വെള്ളത്തിൽ കൂടെ ഇറങ്ങിയേക്കുവാണ്. നമ്മൾ ജസ്റ്റ് ഇതിലെ അങ്ങ് വെള്ളത്തിൽ കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ നൈസായിട്ട് ചെന്ന് നോക്കണോ, ഇവിടെ വെള്ളത്തിന് ഇത്രയും താഴ്ചയുണ്ടോ? അത് നമുക്കറിയത്തില്ലായിരുന്നു. ഓക്കെ, അവന്മാർ പക്ഷേ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വലിയ താഴ്ചയൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ അവന്മാരിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെവറോ അവരൊക്കെ അതിലെ ചുറ്റി വരുന്നുണ്ട്. അവരൊക്കെ അവരും കൂടെ എത്തട്ടെ. അപ്പോൾ ഓക്കെ, നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവന്മാരിത് അതിൽ പോകുന്നുണ്ട്. അവന്മാർ ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ നൈസായിട്ട് പറയപ്പോൾ ഒരുത്തനും കൂടെ തിരിഞ്ഞ് നോക്കിയായിരുന്നു. പക്ഷേ അവരൊന്നും സംശയം കാണാൻ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല. അവന്മാർ അവിടെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് മാത്രമേ അവരുടെ സെക്യൂരിറ്റീസും കാണാൻ തന്നെ അറ്റാക്ക് ചെയ്ത് ഇടുകയുള്ളൂ. എന്നിട്ട് നമുക്ക് അവനെ ജീവനോടെ പിടിക്കണം. അവനെന്താ നമ്മൾ വെടി വെക്കത്തില്ല. ഓക്കെ, അവരവിടെ എത്തിയിട്ടുണ്ട്. ഓ, അവന്മാർ നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അടിച്ചിടാം. ഓക്കെ, എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ നൈസായിട്ട് എല്ലാവരും തന്നെ അടിച്ചിടുന്നുണ്ട്. ഓ, സെറ്റ്. ഓക്കെ, അപ്പോൾ ഇവന്മാരൊക്കെ തന്നെ ചത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇവിടെ കിടപ്പുണ്ട്. അവൻ പേടിച്ച് പറിച്ച് കിടക്കുവാണ്. എന്നാലും നമ്മൾ അവനെ കൊല്ലുന്നില്ല. ഓക്കെ, അവനപ്പോൾ നമുക്ക് ജീവനോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സെറ്റ്. അവനാകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത് ഇവിടെ. ഇനി എന്തായാലും നമ്മൾ ഇവിടെ ഇവന്മാരുടെ ബോഡിയും കത്തിക്കാൻ പോവാണ്. കാരണം ആരും തന്നെ തിരിച്ചറിയരുത്, മറ്റേ മിലിറ്ററി കേ ജനറലിലെ ബോഡി ഗാർഡ്സ് ആണ് ഇവരെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് ഇവിടെ ഇവന്മാരുടെ മേത്ത് മൊത്തം ഈ എന്താ പെട്രോൾ ക്യാനും കാണാൻ തന്നെ ഒഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ അതൊക്കെ തന്നെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് ഇവനോട് കിട്ടി തന്നെ ഭാഗ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ വെച്ച് വേണം ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവരുടെ ബോസ്, ഈ ലോസ്റ്റ് ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ ബോസ് ഇതുവരെ എന്താ അവനെയും കൂടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും തന്നെ ഇപ്പം ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഇവരുടെ ബോഡി കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും തന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങ് കത്തിക്കാം. ഓക്കെ, ഓഹ്, സീനാണല്ലോ. ഓഹ്, ഇപ്പം തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് ബോഡിയുണ്ട്, അതിനും കൂടി അങ്ങ് തീ പിടിപ്പിച്ചേക്കാം. അപ്പോൾ ഓക്കെ, അതും അങ്ങ് തീ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും കത്തിയിട്ടുണ്ട്. ഓ, ഇത് കത്തിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യുക? നമ്മുടെ അടുത്തൊരു മൊളോട്ടോ ഉണ്ട്. അപ്പോൾ ഇതങ്ങ് കത്തിച്ചേക്കാം. അപ്പോൾ ഓക്കെ, അതും നമ്മളങ്ങ് തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ വണ്ടി എടുത്തേക്കാം. നമ്മുടെ വണ്ടി ഇത് അപ്പുറ സൈഡിലാണ്. നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവന്മാരുടെ വണ്ടി നമുക്കൊന്ന് പൊട്ടിച്ച് കളയണം. അപ്പോൾ അവന്മാരുടെ വണ്ടി ഇത് അപ്പുറത്താണ് കിടക്കുന്നത്. അത് നമുക്ക് അവിടെ പോയിട്ട് പൊട്ടിച്ച് കളയാം. അതിന് മുമ്പ് എന്തായാലും നമ്മുടെ ഈ വണ്ടി നമുക്ക് എടുത്തിട്ട് ഇവനെ അങ്ങ് പിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ നൈസായിട്ട് വെള്ളം കേട്ടോ. എനിക്ക് തോന്നുന്നത് ആംബുലൻസും എന്തൊക്കെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് പോകണം. അപ്പോൾ അവന്മാരവിടെ പോയി. ഓക്കെ, നമ്മുടെ ഗാർഡ്സ് നമ്മുടെ ട്രവറൊക്കെ തന്നെ അവിടെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നൈസായിട്ട് ഇവരെ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ വണ്ടി അപ്പോൾ ഇവിടെ സേഫാണ്. നമുക്ക് ഇതങ്ങ് എടുത്തേക്കാം. സെറ്റാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വണ്ടി ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അവന്മാരിത് എങ്ങോട്ട് പോയി? എനിക്ക് തോന്നുന്നത് അവന്മാർ അതിലെ കറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ വണ്ടി അങ്ങ് കറക്കി എടുക്കാം. ഓക്കെ, അവന്മാർ അതിലെ കറങ്ങി വരുന്നുള്ളത് തന്നെ തോന്നുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം തന്നെ സെറ്റാണ്. അതാരാണ്? ഓഹ്, ഒരുത്തന്തേ അവിടെ നിന്ന് നമ്മൾ അടിക്കാനൊക്കെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ അപ്പോൾ നമ്മുടെ ട്രവറൊക്കെ തന്നെ അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു ബോംബും കാണാൻ തന്നെ വെക്കണം. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പോൾ ഒരു ബോംബ് മാറിപ്പോയിട്ടുണ്ട്. ഒരു നമ്മൾ ആ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഓഹ്, സീന് ഗൈസ്, അതങ്ങ് പൊട്ടി തെറിച്ചിട്ടില്ല. നമുക്ക് ഒരു ബോംബ് കൂടെ എടുത്ത് ഇട്ട് നോക്കുക. കാരണം ഇത് അത്ര ആർമേഡ് വണ്ടിയാണോ? ഓക്കെ, സെറ്റ് ഗൈസ്, രണ്ട് ബോംബ് ഇട്ട് അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, നമ്മുടെ ട്രവറും ദേ ഈ മിലിറ്ററി ഗാർഡ് ജനറലിലെ മോനും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് പെട്ടെന്ന് വണ്ടി കയറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്ന വണ്ടി കയറ്റാം. അവനെ നമ്മളങ്ങനെ ഫ്രണ്ടിലാണ് കയറ്റിയിരിക്കുന്നത്. ബാക്കി ബോഡി ഗാർഡ്സൊക്കെ ഇതേ ബാക്കിലോട്ട് കയറുന്നുണ്ട്. ട്രവർ മച്ചാൻ ഏറ്റവും ബാക്കിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു ബോഡി ഗാർഡ് അപ്പുറത്തെ സൈഡിലോട്ടാണ് കയറാൻ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കയറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഫയർ ഫോഴ്സും കാണാൻ തന്നെ വരുന്നുണ്ട്. ഇനി
നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ എല്ലാം തന്നെ ആ പ്ലാൻ പോലെ തന്നെ എല്ലാം നടന്നിട്ടുണ്ട്. ഇവനെ വെച്ചിട്ട് നമുക്ക് അണ്ടർ വാട്ടർ മാഫിയ ബോസിനെ രക്ഷിക്കാനും പിന്നെ നമ്മുടെ ഈ ലോസ് ആഞ്ചലസിലെ മാഫിയകളെയൊക്കെ തകർക്കാൻ വേണ്ടി ആ ജനറൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാഫിയനെയൊക്കെ തകർക്കാൻ വേണ്ടി മിലിറ്ററി ജനറൽ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെയാണ് മിലിറ്ററി ജനറലിൻ്റെ മോനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇവനെ വെച്ചായിരിക്കും നമ്മുടെ കളികളിഞ്ഞ് മൊത്തം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ അങ്ങനെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചേക്കാം. നമ്മൾ ലൈക്ക് 2500 ലൈക്സ് ആണ്. എല്ലാം കയറി സബ് അടിച്ചേക്കാം. അപ്പോൾ സീ കാ സീ.